കുട്ടി കർഷകൻ മത്സരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കുട്ടികളുടെ വീട്ടിലേക്ക് അവർ കൃഷി നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ എൻ്റെ ഒപ്പം നിൽക്കുന്നത് ഇബ്സാനാണ് അല്ലേ? ഇബ്സാൻ്റെ കൃഷി വിശേഷങ്ങളൊക്കെ നോക്കാം. ഇബ്സാനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും തോന്നുന്നു, നമ്മൾ കുട്ടി കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു ക്വിസ് മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വിസ് മത്സരത്തിൽ ആ ക്വിസ് മത്സരം ഉദ്ഘാടനം ചെയ്ത കുട്ടി കർഷകനാണ് ഇബ്സാൻ. അപ്പോൾ അവിടെ കുട്ടികൾ ഉപയോഗിച്ചിട്ട് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ മത്സരത്തിൽ പങ്കെടുത്തു, ആ മത്സരം ഉദ്ഘാടനം ചെയ്തു. ഇനി നമുക്ക് ഇബ്സാൻ്റെ കൃഷി എന്തൊക്കെയാണെന്ന് നല്ല ഒന്ന് പോയി നോക്കാം. മുളക് കൃഷിയാണ്, മരുന്ന് അടിച്ചു കൊടുക്കലുണ്ട്, നനയ്ക്കലുമുണ്ട്. വളരലുണ്ട്, കുറെ കൃഷികളുണ്ട്. വിത്തൊട്ട് മുളപ്പിക്കലുണ്ട്. അതിൽ അത്യാവശ്യമുള്ള സാധനങ്ങളും ഇടലുണ്ട്. അതിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിടും. അതിൻ്റായിട്ട് ചെടിയിലുള്ള വിത്തുകൾ ഓരോരുത്തരും ഇടുന്നുണ്ട്. ഓരോ ഇടും. തുളസിൻ്റെതാ ഇങ്ങനെയല്ല, ചീരൻ്റെതാ, അതിൻ്റെ വിത്തുകളൊക്കെ ഇടലുണ്ട്. കൃഷിഭാവൻ നിന്ന് വാങ്ങലും. പല തരത്തിലുള്ള മുളകുണ്ട്, പല ടേസ്റ്റുള്ള മുളകുകളുണ്ട്. വെളുത്ത മുളകുണ്ട്, ഗാന്ധാരി മുളകുണ്ട്, സുന്ദരി മുളകുണ്ട്. ഈ മുളക് ഇപ്പോൾ മുളകിൻ്റെ കൃഷിയില് നല്ലൊരു കാര്യമായ അവർ നനയൊന്നും നനച്ചിട്ടില്ല, ചെറിയൊരു വാട്ടം പോലെയൊക്കെ ഉണ്ട്, പക്ഷേ വളരെ നന്നായി നിൽക്കുന്നുണ്ട്. എന്തൊക്കെ ഒരു കാരണ ഒരു പ്രത്യേകത, എല്ലാതരം മുളകും പൂച്ചെടികളും വാഴയും എല്ലാ സാധനവും കൂടി ഒന്നിച്ച് വളർത്തിയതാട്ടോ. പല സാധനങ്ങളും കൂടിയിട്ട് കളകളുമുണ്ട്, കളയൊന്നും കാര്യമായിട്ട് പറിച്ചിട്ടൊന്നുമില്ല, പക്ഷേ കളയും മുളകും വാഴയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു കീട നിയന്ത്രണ രീതി അവർക്ക് തോന്നുന്നു. കള ഈ എല്ലാ ചെടിയും കൂടി ഉള്ള കാരണം കീടങ്ങൾ ആ പൂച്ചെടികളുടെ മേലേക്കും